വായനാ ദിനത്തോടനുബന്ധിച്ച് തളിക്കര എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികൾ വീടുകളിൽ ലൈബ്രറി ഒരുക്കുന്നു. ഇതിന്റെ ഭാഗമായി സമ്പൂർണ്ണ ഹോം ലൈബ്രറി പ്രഖ്യാപനം ഉടൻ നടത്തുമെന്ന് ഹെഡ് മാസ്റ്റർ കെ ടി മധുവും പി ടി എ പ്രസിഡന്റ് സി റഫീഖും അറിയിച്ചു. തളിക്കര എൽ പി സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികളുടെയും വീടുകളിൽ ലൈബ്രറി ഒരുങ്ങുന്നു. സമ്പൂർണ്ണ ഹോം ലൈബ്രറി പ്രഖ്യാപനം ഉടൻ നടക്കും. 130 വിദ്യാർത്ഥികളുടെ വീടുകളിലും ലൈബ്രറി ഒരുങ്ങും. വായന കുറയുന്ന പുതിയ കാലഘട്ടത്തിൽ അറിയേണ്ട കാര്യങ്ങൾ അടയാളപ്പെടുത്തിയ പുസ്തകങ്ങളിലേക്ക് വിദ്യാർത്ഥികളുടെ ശ്രദ്ധ ക്ഷണിക്കുക എന്ന ദൗത്യം ഏറ്റെടുത്ത അധ്യാപകരും രക്ഷിതാക്കളും പ്രശംസാർഹരാണ്. ഹോം ലൈബ്രറി പദ്ധതി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എഴുത്തുകാരൻ ബാലൻ തളിയിൽ പറഞ്ഞു. വായനയിലൂടെ മറ്റൊരു കാര്യം എനിക്ക് സാധിച്ചത് എന്ന് പറഞ്ഞാൽ വായനയിലൂടെയാണ് ഞാൻ ഇത്തിരിയെങ്കിലും എഴുതാൻ പഠിച്ചത് എന്നതാണ് വലിയ കാര്യം. അതുകൊണ്ട് വായന രണ്ട് തരത്തിൽ എനിക്ക് സാന്ദർഭികമായി പറയുകയാണെങ്കിൽ സന്തോഷം നൽകിയിട്ടുണ്ട്. അത് ഒന്ന് വായിക്കാൻ കഴിഞ്ഞു, അതുപോലെ ആ വഴിക്ക് ചിന്തിക്കുകയും ആ വഴിക്ക് എഴുതാനും കഴിഞ്ഞു എന്നതാണ് അതിൻ്റെ ഒരു പ്രധാന രണ്ട് തരങ്ങൾ. തളിക്കര കൈരളി ഗ്രന്ഥാലയം പോലുള്ള ഒരു ഗ്രന്ഥാലയം ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ തീർച്ചയായും എന്നെപ്പോലെ എഴുത്തിനോട് വായനയോടും താല്പര്യമുള്ള ഒരാൾ നിങ്ങൾക്കിടയിൽ ഇങ്ങനെ വന്നു നിൽക്കില്ലായിരുന്നു എന്ന് ഞാൻ അപൂർവമായി കൂടി അറിയിക്കട്ടെ. നിങ്ങൾ മണിക്കൂറിനെ പോലെയുള്ള ഒരു പുസ്തകം എന്ന് പറയുന്നത് ഒരു ലോകത്തെ കാണിച്ചു തരികയാണ് മണിക്കൂറിനെ പോലെയുള്ള ഒരു സുഹൃത്ത് ഒരു ഗ്രന്ഥാലയം തന്നെയാണ് ഇന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങനെയുള്ള സൗഹൃദങ്ങൾ ഞാൻ പലപ്പോഴും ഞങ്ങൾ കൂടിയിരിക്കുമ്പോഴൊക്കെ ആഴ്ചയിൽ 6 ദിവസവും 7 ദിവസവും ഞങ്ങൾ ഒന്നിച്ച് കാണാറുണ്ട്. അപ്പോഴൊക്കെ സാഹിത്യത്തെക്കുറിച്ച് മാത്രം സംസാരിക്കുന്ന ഒരു ചെറുപ്പക്കാരനായിട്ടാണ് ഞാൻ മണിക്കൂറിനെ അങ്ങനെ വിശേഷിപ്പിച്ചത്. അദ്ദേഹം ഒരു ഗ്രന്ഥാലയം തന്നെയാണ്. അതുകൊണ്ട് നല്ല പുസ്തകങ്ങൾ പോലെ തന്നെ നല്ല സൗഹൃദങ്ങളും നല്ല വായന അനുഭവവും നമുക്ക് നൽകാറുണ്ട്. നാസർ തയ്യൂബ് റഫീഖിനെ പോലുള്ള ആളുകൾ നൽകുന്ന പിന്തുണ എനിക്ക് എഴുത്തിലേക്ക് വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. എന്തുകൊണ്ട് ഞാനിങ്ങനെ എന്നെ തന്നെ ഇങ്ങനെ മുന്നിൽ വെക്കുന്നു എന്ന് പറഞ്ഞ് ഇങ്ങനെ ചോദിച്ചാൽ എൻ്റെ ജീവിതം മാത്രമേ ഞാൻ എഴുതിയിട്ടുള്ളൂ. ആ ജീവിത പരിസരത്തിൽ നിന്നാണ് ഞാൻ എൻ്റെ എല്ലാ സെക്ഷനുകളും നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് എന്നെ കൂടാതെ ഒരു സാഹിത്യ രചനകളും നടത്താനോ അല്ലെങ്കിൽ അതുമായി സംസാരിക്കാനോ കഴിയാറില്ല. കാരണം ഞാൻ ഒരു അക്കാഡമിക് മുദ്രയൊന്നും നെഞ്ചിൽപ്പിട്ട് നടക്കാത്ത ഒരാളാണ്. ഒരു ഹൈസ്കൂൾ ഡ്രോപ്പ് ഔട്ടായി തുടർന്ന് വായനയിലോട്ട് കുട്ടികൾക്ക് ബോംബെയിലെ കുടുംബയിലേക്കൊക്കെ 15 വർഷം ജീവിക്കുമ്പോൾ വായന കൂടെ ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ സത്യം. വളരെ ദുർഘടമായ ഒരു ജീവിതപാത 4-5 വർഷം ഞാൻ ബോംബെയിൽ വെച്ച് നടക്കുമ്പോഴും തീർച്ചയായും വായന തന്നെയാണ് എന്നെ ജീവിതത്തിലേക്ക് തെളിച്ചു തിരിച്ചുകൊണ്ടുവന്നത് എന്നത് വലിയ സത്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ എല്ലാവരോടും പറയുന്നു, എല്ലാ കുട്ടികളോടും പറയുന്നു, നിങ്ങൾ വായിക്കുക, നല്ല കുട്ടികളായി വളരുക, നല്ല വായനാശീലത്തോടെ നിങ്ങൾ പുതിയ മനുഷ്യനായി തീരുക എന്ന് മാത്രമാണ് പരിപാടിയുടെ ഉദ്ഘാടനം ചോദിച്ചതായി. പി ടി എ പ്രസിഡന്റ് റഫീഖ് സി അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപകൻ കെ ടി മധു മാസ്റ്റർ, പഞ്ചായത്ത് അംഗം എം ടി കുഞ്ഞബ്ദുള്ള, വി പി കുഞ്ഞബ്ദുള്ള മാസ്റ്റർ, കെ ജി മണിക്കുട്ടൻ, നാസർ തയ്യുള്ളതിൽ, പ്രജിത എൻ കെ, ഷിബിൻ ദാസ്, വി റിയാസ് എന്നിവർ സംസാരിച്ചു. വളരെ മോശമായൊരവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷേ കുറഞ്ഞ കാലം കഴിച്ച് ഒരു 5-8 വർഷമായിട്ട് എനിക്ക് തോന്നുന്നു മധുമാഷ്ടത്തെ ഏറ്റെടുത്തത് കൂടി സുദീർഘമായ രൂപത്തിലെ വിവിധ പരിപാടികൾ ആവിഷ്കരിച്ച് പൊതുവിദ്യാഭ്യാസ രംഗത്തെ രക്ഷത്തിൽ ശക്തിപ്പെടുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്നൊരു സന്തോഷകരമാണ്. അതിൻ്റെ ഏറ്റവും നല്ല റിസൾട്ടാണ് ഒരു ട്യൂഷൻ ചെയ്യുന്നത്. ഇനിയും കൂടുതൽ കുട്ടികളെ പൊതുവിദ്യാഭ്യാസ രംഗത്തേക്ക് നമ്മൾ ആകർഷിക്കട്ടെ. നമുക്കറിയാം നമ്മുടെ നാട്ടിലൊക്കെയുള്ള BBS സ്കൂളുകളൊക്കെ പൊങ്ങച്ചത്തിൻ്റെയും മറ്റും ഒരു ഉദാഹരണമായിട്ട് മാറുന്നു. ഏറ്റവും നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്ന സ്ഥാപനങ്ങൾ പൊതുവിദ്യാഭ്യാസം തന്നെയാണെന്നത് പൊതു. കഴിഞ്ഞ വർഷം തന്നെ ഹോം ലൈബ്രറിക്ക് ഞങ്ങൾ തുടക്കം കുറിച്ചതാണ്. പക്ഷേ കോവിഡ് ആയതുകൊണ്ട് ഈ പരിപാടി നീണ്ടു പോയതാണ്. ഇനിയും ഒരുപാട് പദ്ധതികൾ ഞങ്ങൾ സ്കൂളിന്റെ ഭാഗമായിട്ട് നടപ്പാക്കുന്നുണ്ട്. കോവിഡ് കാലത്തെ പരിപാടി എന്ന് വെച്ചാൽ ഓൺലൈൻ പഠനമാണല്ലോ നടക്കുന്നത്. ഓൺലൈൻ പഠനത്തിൻ്റെ പുറമെ കുട്ടികൾക്ക് മറ്റ് മേഖലകളിൽ കൂടി പഠനം നടത്തുക എന്നുള്ളതാണ് ഈ പദ്ധതികളുകൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. 3-ാമത്തെ ഘട്ടം വിദ്യാർത്ഥികളെ ബാധിക്കുന്നത് കൊണ്ട് തന്നെ ഈ അടുത്ത കാലത്തൊന്നും ഇനി സ്കൂൾ തുറക്കില്ല. അങ്ങനെ ഒരു ടീമിനെ നിങ്ങൾ പിറ്റേയും സ്റ്റാഫും തീരുമാനിക്കണം. പരിമിതമായ വിദ്യാർത്ഥികൾക്കുള്ള ഒരു പി സ്കൂൾ നൽകി നിങ്ങൾക്ക് എളുപ്പം അത് ചെയ്ത് തീർക്കാനാവും.
പത്താം ക്ലാസ് പഠിച്ച് അദ്ദേഹം ഒരു പൊളിറ്റിക്കൽ സയൻസിൻ്റെ പ്രസ്തകാരം അദ്ദേഹം ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു ചരിത്ര വീക്ഷണത്തിൽ വിവിധ മുഖങ്ങളുണ്ട്. അതിന് ഏകപക്ഷീയമായ ഒരു മുഖമല്ല, അതിന് ശക്തമായ രാഷ്ട്രീയവും ജനാധിപത്യവും മതേതരത്വവും ഉള്ള ഒരു മുഖമുണ്ട് എന്ന് മനസ്സിലാക്കി തന്ന അധ്യാപകൻ വളരെ ആദരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പാവങ്ങൾ എന്ന പുസ്തകങ്ങളെക്കുറിച്ച് ആ കാലഘട്ടത്തിൽ ഞങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. റഷ്യൻ വിപ്ലവത്തിൽ കാരണമായ അമ്മ എന്ന മാക്സിം ഗോർക്കിയുടെ പുസ്തകത്തെക്കുറിച്ച് ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള വളരെ ഗംഭീരരായ അധ്യാപകരുള്ളതുകൊണ്ടാണ് അത്യാവശ്യം പുസ്തകങ്ങൾ വായിക്കുന്നത്. അത് നമുക്ക് നമ്മുടെ ഇടയിൽ ഒരു മാനവികമായ ഒരു പരിവർത്തനം സൃഷ്ടിക്കുമെന്നും അത് നമ്മളെ കുറച്ചുകൂടി നല്ല അല്ലെങ്കിൽ നമ്മുടെ അയൽക്കാരനോട് അല്ലെങ്കിൽ നമ്മുടെ സമീപത്തുള്ള ഒരു സഹജീവിയോട് സഹാനുഭൂതിയോട് പെരുമാറാൻ കഴിയും എന്നും പഠിപ്പിക്കുന്നത്